Sina Rice, road kick powered by Maiji Al Muqtadir Group and John Kibis, the leading clothing company. Mahesh, namal innu ullathu Kozhikode Cheruvannoorilanu namal ullathu valiya aavashathilanu ee oru naadu ennu nammale kaanunnathu nammale Thrissur poorathinu munpulla sample vedukkattu yes angana poorathinu munpulla oru sample vedukkattu valtha Argentina oru valiya ghoshayathra innu Cheruvannooril ninnu ee parivaadiyude bhagamayi nadannullathu അർജന്റീനയുടെ ഒരു വലിയ ഘോഷയാത്ര അവിടെ ചണ്ടമേളമായി അവരൊന്നാകെ ഈ ഒരു വേദിയിലേക്ക് എത്തുകയാണ്. അവിടെ നമുക്ക് കാണാം, വലിയ ആഘോഷമാണ്, ബാൻഡ് മേളമുണ്ട്. അതുപോലെ തന്നെ രേഷ്മ, ഇവര് ആ ചെറുവണ്ണൂർ ജംഗ്ഷനിൽ നിന്ന് ഇതുവരെ നടന്നു വരികയായിരുന്നു. സാധാരണ നമ്മള് ഒരു ഫൈനൽ അന്ന് അല്ലെങ്കിൽ വിജയത്തിന് ശേഷമൊക്കെ ഒരു ആഘോഷമല്ലേ, അതെ. ഇത് അതിന് മുമ്പേ അവരങ്ങ് വിജയം ഉറപ്പിച്ച് കപ്പിങ് എടുത്ത ആഘോഷ ലഹരിയിലാണ്. ആ ബാൻഡ് സംഘം ഇങ്ങോട്ട് കടന്നു വരുന്നു. യെസ്, 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 തീർച്ചയായും പോരട്ടെ, മുന്നോട്ട് പോന്നോളൂ. ഇതൊരു തുടക്കം മാത്രമാണ്, തുടക്കത്തിലെ പറഞ്ഞതുപോലെ ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് എന്നുള്ളതാണ്. എന്താണ് ചെറുവണ്ണൂർ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക്. കാരണം വലിയ ആവേശം, ഈ ഫുട്ബോൾ ലോകകപ്പ് ഫൈനലിന് ഇനി മണിക്കൂറുകൾ മാത്രം ഒന്ന് ഇരുട്ടി വെളുത്താൽ നമ്മൾ അങ്ങ് പോവാണ്. ഒരുപാട് താരങ്ങൾ ഇവിടെ അതെ, ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിൽ. നമുക്ക് ചെറുവണ്ണൂരിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അവിടെ ഈ പൗരസമിതിയുടെ ആളുകളുണ്ട് അവിടെ. യെസ്, ഉദയൻ ജിജോ, യെസ്, ഉദയൻ ചേട്ടാ, എന്താണ് ഈ ഒരു നാട് ഇത്ര കണ്ട് ഫുട്ബോളിനെ സ്നേഹിക്കാനുള്ള ഒരു കാരണം എന്താണ്? ചെറുവണ്ണൂര് ഫുട്ബോളിന് വലിയ അടിവേരുകളുള്ള ഒരു സ്ഥലമാണ് ചെറുവണ്ണൂര്. കാരണം ഇതിപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാലോ ഈ കുട്ടികളെ, ഇവിടെ മൂന്നാല് പിന്നെ അക്കാദമികൾ തന്നെ ഉണ്ട്. ഫുട്ബോൾ അക്കാദമി ജോളി ഫ്രണ്ട്സിൻ്റെ ഫുട്ബോൾ അക്കാദമി ഉണ്ട്, ചാലിയാർ ഫുട്ബോൾ അക്കാദമി ഉണ്ട്. ഈ മക്കളിൽ ഭൂരിഭാഗം ആളുകളും ഫ്രണ്ട്ലി ഫുട്ബോൾ അക്കാദമിൻ്റെ കുട്ടികളാണ്. ഈ ഫുട്ബോൾ അക്കാദമി ഇപ്പം ചെറിയ മക്കളാവുന്ന സമയത്ത് തന്നെ ഫുട്ബോൾ രംഗത്തേക്ക് വളരെ ആവേശത്തോട് കൂടിയിട്ട് എടുത്തു ചാടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നുണ്ട് ചെറുവണ്ണൂര്. നല്ലൊരു ഫുട്ബോളുമായി ബന്ധപ്പെട്ട് നല്ല ബന്ധമുള്ള ഒരു പ്രദേശമാണത്. മാത്രമല്ല, ഈ മക്കൾക്കൊക്കെ വ്യത്യസ്ത അക്കാദമികളുള്ള കുട്ടികളാണെങ്കിൽ പോലും അവർക്കൊക്കെ പരിശീലനം നൽകുന്ന ഒരു ഗ്രൗണ്ട് തന്നെയാണ് നിങ്ങൾ ഈ പരിപാടി നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇതൊരു ഉത്സവമായിട്ട് തന്നെ ഇവര് ഏറ്റെടുത്തിരിക്കുക. കാരണം ഈ കുഞ്ഞു മക്കളിലോട്ട് നോക്കിയവർ, ഇവര് പല ടീമുകളിലായിരുന്നു. ഇപ്പൊ ആ ടീമുകളെല്ലാം രണ്ട് ടീമിലേക്ക് ഒതുങ്ങി വന്ന് അവരുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു ആവേശമായിട്ട്, ഒരു മതമായിട്ട്, ഒരു രാഷ്ട്രീയമായിട്ട് എല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ മക്കളെ ഈ ഫുട്ബോളിനെ ആഘോഷമാക്കുന്നത്. ഞാൻ ബ്രസീൽ ടീമായിരുന്നു. നമ്മളീ നിൽക്കുന്ന ലിറ്റിൽ ഫ്ലവർ എ യു പി സ്കൂളിന്റെ ഗ്രൗണ്ട് ഇവിടുത്തെ ഒരു വലിയൊരു ഫുട്ബോളിന്റെ എന്താ പറയാ, ഒരു ഒരു ഇവിടുന്ന് കുട്ടികളെ അടവെച്ച് വിരിയിച്ചിരിക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. ഭാവിയിൽ ഒരുപാട്
നമ്മളെ സാധാരണ ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരു ഫൈനൽ മത്സരമൊക്കെ ജയിച്ചു കഴിഞ്ഞ ഒരു പ്രകടനമാണ് കാണാറുള്ളത്. ഇവര് രണ്ടു ദിവസം മുമ്പേ അങ്ങ് തുടങ്ങി.